നവകേരള നിർമ്മിതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കുന്ദമംഗലം മണ്ഡലതല നവകേരള സദസ് നവംബർ 26 വൈകുന്നേരം 3 മണിക്ക് നടക്കും. ഇതിനായി പി ടി റഹീം എം എൽ എ ചെയർമാനായി 1501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കുന്ദമംഗലം മണ്ഡലംതല നവകേരള സദസ്സാണ് നവംബർ 26 വൈകിട്ട് നടക്കുക. പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കുന്ദമംഗലം ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി ടി എ റഹീം എം എൽ എ ചെയർമാനും നോഡൽ ഓഫീസർ എ ഡി എം സി മുഹമ്മദ് റഫീഖ് കൺവീനറുമായ 1501 അംഗ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, കൗൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ എന്നിവർ വൈസ് ചെയർമാൻമാരാണ്. സർക്കാർ സ്ഥാപനങ്ങളിലെ ഓഫീസ് മേധാവികൾ, ഓഫീസർമാർ എന്നിവർ കൺവീനർമാരുമാണ്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷാജി പുത്തലത്ത്, ഒ അബ്ദുൽ ഗഫൂർ, ലിജി പുൽക്കുന്നുമൽ, പി ശാരുതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജീവൻ പെരുമണ്ണ, നോഡൽ ഓഫീസർ എ ഡി എം സി മുഹമ്മദ് റഫീഖ്, കുന്ദമംഗലം ബി ഡി ഒ ഡോക്ടർ പ്രിയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്ദമംഗലം.